കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ രണ്ടാമത് ദേവീ ഭാഗവത നവാഹയജ്ഞം നവംബർ 15 മുതൽ 24 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നവംബർ 15 രാവിലെ 8 വൈക്കം ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ദേവീ നവാഹ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് മേൽശാന്തി തരണി ഡി നാരായണൻ നമ്പൂരി ദീപപ്രകാശനം നടത്തും. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് 5 കണിച്ചുളങ്ങര ജംഗ്ഷനിൽ സ്വീകരണം നൽകും. 7 ക്ഷേത്രം തന്ത്രി ഡോക്ടർ ഷിബു കാരുമാത്രയുടെ കാർമുഖത്വത്തിൽ ദേവി വിഗ്രഹ പ്രതിഷ്ഠയും അനുഗ്രഹ പ്രഭാഷണവും നടക്കും. നവാഹത്തിന്റെ ദീപപ്രകാശനവും നവാഹ സന്ദേശവും ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും. പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖരൻ പ്രഭാഷണം നടത്തും. 21 വൈകിട്ട് 5 പാർവതി പ്രണയ ഘോഷയാത്ര നടക്കും. ദേവി നവാഹത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ദേവസ്വം ഒരുക്കിയിട്ടുള്ളത്. ദേവസ്വം സെക്രട്ടറി പി കെ ധനേശൻ, ഖജാഞ്ചി സ്വാമിനാഥൻ ചള്ളിയിൽ, ദേവസ്വം സ്കൂൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആചാരങ്ങളെല്ലാം നടപ്പാക്കുകയും ദുരാചാരങ്ങളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്ത് അങ്ങനെ വളരെ പുരോഗമനപരമായ ചിന്തയോടുകൂടി പ്രവർത്തിച്ച് ഉത്സവത്തിൽ നല്ല കലാപരിപാടികളൊക്കെ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന ഈ ക്ഷേത്രം ഇന്ന് വളർച്ചയുടെ പടവുകൾ ഓരോന്നും ചവിട്ടിക്കയറി ഇന്ന് അറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രമായി മാറി. അതിൻ്റെ മുന്നൊരുദ്ധാരണങ്ങളെല്ലാം നടക്കുന്നു. ഇപ്പോൾ തന്നെ 220 കോടിയോളം രൂപ മുടക്കി പുതിയൊരു സമുച്ചയം തന്നെ പണിതിരിക്കുന്നു. സർക്കാരിൽ തന്നെ ഞങ്ങൾക്ക് 5.25 കോടി രൂപയ്ക്ക് ഒരു പിക്നിക് സെൻറ്റർ പണിതന്നിരിക്കുന്നു. സ്കൂളിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 5.25 കോടി രൂപയ്ക്ക് ഒരു ഓപ്പൺ ഇൻഡോർ സ്റ്റേഡിയം പണിതന്നിട്ടുണ്ട്. അങ്ങനെ കേരള ഗവൺമെൻറ് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി തന്നെ വലിയ വലിയ പ്രോജക്റ്റുകളുടെ സഹായവും സഹകരണവും ഈ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മികവ് കണ്ട് തന്നിട്ടുണ്ട്. ഈ 100 കൊല്ലം തികയുന്ന ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ വ്യവസായ മന്ത്രിയും കൃഷി മന്ത്രിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തന്നെ അടുത്ത മാസം 26-ാം തീയതിയിലത്തെ സമ്മേളനത്തെ സംബന്ധിക്കുന്നുണ്ട്.